ഹായ്, ഞങ്ങൾ ഇന്ന് ഒന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് സൺഡേ അല്ലേ? അച്ഛാ സൺഡേ അത് തന്നെയല്ല, ഇന്ന് ഞങ്ങളുടെ വീട് വെച്ചിട്ടിന്ന് 2 വർഷമായി. അപ്പം ചുമ്മാതെ പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർ കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ. ഇവിടെ അടുത്തായിട്ടൊരു ഹോട്ടൽ, പക്ഷേ ഇതുവരെ ഞങ്ങളിവിടെ പോയിട്ടില്ല. എൻ്റെ ഫ്രണ്ടൊക്കെ പോയിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇതിൻ്റെ പേര് കോസ്റ്റൽ ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വലിയ ദൂരമൊന്നുമില്ല. ഞങ്ങളുടെ വീടിനടുത്തും ചിക്ക് ബിതിരക്കല്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. റോഡ് സൈഡിലായിട്ട് തന്നെ വരും, ലെഫ്റ്റ് സൈഡിലായിട്ട്. ഇതാണ് ഹോട്ടൽ. ഒത്തിരി വലിയ ഇതായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഉള്ളിൽ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ ഇവിടെ മാംഗ്ലൂർ സ്റ്റൈൽ ഫുഡാണ്, പിന്നെ ഫിഷ് ഐറ്റമാണ് കൂടുതലുള്ളത്. ആൾക്കാർ കൂടുതൽ വരുന്നത് മീൽസ് കഴിക്കാൻ. മീൽസ് എന്ന് പറഞ്ഞാൽ ചുമന്നരിച്ചോറ് വേണമെങ്കിലും പച്ചരിച്ചോറ് വേണമെങ്കിലും അതുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മീൻകറി, ഏത് തരത്തിലുള്ള ഫ്രൈയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് അവരുടെ മെനുവാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഓരോരുത്തർക്ക് വേണ്ടുന്ന ഓരോന്ന് പറയുന്നുണ്ട്. ഞങ്ങളിവിടെ എത്തി, ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അത്ര വലുതൊന്നുമല്ല, എന്നാൽ കൂടി പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്, അറിയില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്, എങ്ങനെയുണ്ടോ നോക്കാം. ഇവിടെ ഫുഡ് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ടർ ചിക്കൻ കബാബ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ഫിഷ് റവ ഫ്രൈ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ നീർ ദോശ, അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കൂർഗ് ചിക്കൻ മസാല. അത് കഴിഞ്ഞിട്ട് കേരള പൊറോട്ട ചോദിച്ചപ്പോൾ അതില്ലായിരുന്നു, അങ്ങനെ ചപ്പാത്തി മേടിച്ചു. ചിക്കൻ ഫ്രൈഡ് റൈസ്, ബിരിയാണി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കുറേച്ചെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും എടുത്ത് കഴിച്ചു. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു ഫുഡ്. അങ്ങനെ ഞാനും കുറച്ച് ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സോസൊക്കെ ഒഴിച്ച് ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഒരു ഹോംലി ഫുഡ് ഫീലായി. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് ഒത്തിരി കൂടുതലായിട്ടൊന്നും ഇല്ല കേട്ടോ, റീസണബിളായിട്ടുള്ള പ്രൈസാണ്. വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഒരു യൂസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഊണ് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നതിൽ ഒരുപാട് ഉണ്ടാകത്തില്ല, ക്വാണ്ടിറ്റി കുറവ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ആൾക്കാരും ഈ എന്താ പറയുന്നത്, ഊണ് കഴിക്കാനാണ് വരുന്നത്. നമ്മുടെ ചുമതരി ചോറും മീൻകറിയും അങ്ങനെയൊക്കെ ഉള്ള ഫുഡാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടവിടെ വരുന്നത്. എന്ന് വെച്ചാൽ ഇത് മാംഗ്ലൂർ സൈഡ് ആൾക്കാർ ഇത് ചെയ്യുന്നതാണ്. അപ്പം മാംഗ്ലൂരിൽ എല്ലാ തരം ഫുഡും ഇവിടെ കിട്ടും. പക്ഷേ എങ്കിൽ എന്താ പറയുന്നത്, ഒരു വെറൈറ്റി ആയിരുന്നു ഫുഡ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ആഹാരത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് പിന്നെ എന്തൊക്കെ സാധനങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായത്, പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്തിട്ട് ആഹാരം ഇത് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടോയെന്നുള്ളത് മനസ്സിലായത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.